वेलकम बैक टू माय चैनल। നിങ്ങൾ ഒരു ടീനേജർ ആണോ? എന്നാൽ നിങ്ങൾ സ്കിൻ കെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയം വന്നിട്ടുണ്ട് ട്ടോ। അതായത് ഈ ഒരു പ്രായം മുതലേ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്। പക്ഷേ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം। പ്രത്യേകിച്ച് ടീനേജേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം। നമ്മുടെ സ്കിന്നിനെ പിടിക്കാത്ത ടൈപ്പ് പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ലോക്കൽ പ്രോഡക്റ്റുകളോ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല। അങ്ങനെ വാങ്ങിക്കാനെങ്കിൽ തന്നെ അത് നെഗറ്റീവ് റിയാക്ഷൻ ആയിരിക്കും നമുക്ക് തരിക। ഹൈ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും। ഇനി അത് കൊടുത്ത് നമ്മൾ വാങ്ങിക്കാനെങ്കിൽ തന്നെ ഒരു പക്ഷേ അത് നമ്മുടെ സ്കിന്നിനെ പിടിക്കാണ്ട വന്നാലോ? മാത്രമല്ല ടീനേജർ ഒക്കെ ആവുമ്പോൾ ഇതുപോലുള്ള ഹൈ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ മാത്രമല്ല ക്യാഷ് കയ്യിൽ ഉണ്ടാവണമെന്നില്ല അല്ലേ। എന്നാൽ നല്ല ഹൈ ബ്രാൻഡുകളുടെ അടിപൊളി പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരു ടീനേജർ ആണെങ്കിൽ എന്തൊക്കെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ശരിയായിട്ട് യൂസ് ചെയ്യാമെന്നും പിന്നെ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതുമാണ് പറയാൻ പോകുന്നത്। അപ്പൊ ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം। അപ്പോൾ ആദ്യം തന്നെ ടീനേജേഴ്സിന് വേണ്ട സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം। പിന്നെ ഈ പ്രോഡക്റ്റുകൾ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല। സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്। അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം। അപ്പോൾ നിങ്ങൾ ഒരു ടീനേജർ ആണെങ്കിലോ അല്ലെങ്കിലോ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത്। അതായത് നമ്മുടെ ഫേസിൽ ഒരുപാട് ഡേറ്റും പൊല്യൂഷനും മേക്കപ്പും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ക്ലെൻസർ സെലക്ട് ചെയ്യുക. ക്ലെൻസറോ ഫേസ് വാഷോ എന്തോ ആയിക്കോട്ടെ, അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാരബിൻ ആൻഡ് സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ടീനേജേഴ്സ് ആണെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. മാത്രമല്ല അതിന്റെ കൂടെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നിനുള്ള ക്ലെൻസർ സെലക്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. കാരണം നിങ്ങളുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അധികം കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ലൈറ്റ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ക്ലെൻസറാണ് ഈ ഡെർമാക്കോന്റെ ക്ലെൻസർ, ഫേസ് ക്ലെൻസർ. ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് ക്രീമി ഫേസ് ക്ലെൻസർ ഫോർ സെൻസിറ്റീവ് സ്കിൻ എന്നാണ്. അപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഡെർമാക്കോന്റെ ഈ ഒരു ക്ലെൻസർ. അപ്പോൾ ഇതിൽ അവർ പാരബിൻ ആൻഡ് സിലിക്കോൺ ഫ്രീ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. ഇവിടെ നമുക്ക് 30 ml പ്രോഡക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു 2 മാസം യൂസ് ചെയ്യാൻ ഇത് മതി. പിന്നെ നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്യുമ്പം ഒരു ദിവസം 2 തവണ മാത്രമേ ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് തവണ നമ്മൾ ഫേസ് വാഷ് ഒന്നും ഇട്ടിട്ട് മുഖം കഴുകാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെയിലി 2 തവണ മാത്രമേ നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ടീനേജർ ആണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ലെൻസ് ചെയ്താൽ മതി. രാവിലെ ഫേസ് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മാത്രം മതി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ മുന്നേ ഇതുപോലെയുള്ള ഫ്രീ പ്രോഡക്റ്റുകൾ കിട്ടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ താഴെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ആണോ ചേച്ചി കിട്ടുക എന്ന്. അല്ല കേട്ടോ, ഈ ഒരു പ്രോഡക്റ്റിന്റെ എക്സ്പീരി ഡേറ്റ് എന്ന് പറയുന്നത് April 2021 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. April 2023 വരെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നല്ല, അവർ നല്ല ബ്രാൻഡിന്റെ നല്ല പ്രോഡക്റ്റുകൾ തന്നെയാണ്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ സൈസ് വാങ്ങിക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് തരുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ ദാ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ ഇതുപോലെ ഒരു സ്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലെൻസർ ഇതുപോലൊരു ട്യൂബിലാണ് വരുന്നത്. 30 ml പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് 149 രൂപയാണ്. അതാണ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. പിന്നെ കുറെ പേരുടെ ഡൗട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്രീ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ സൈസ് വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോന്ന്. ഒരു നിർബന്ധവും ഇല്ല, നമുക്ക് അവർ ഫ്രീ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് തന്നു. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഇതിന്റെ വലിയ സൈസ്, അതായത് ഫുൾ സൈസ് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ മതി. ഇനി അതല്ല, ഇത് നമ്മളുടെ സ്കിന്നിന് പിടിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ സൈസ് വാങ്ങിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് വേറൊരു ക്ലെൻസർ ഇതുപോലെ സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് അതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫുൾ സൈസ് വാങ്ങിച്ചാൽ മതി. അപ്പൊ ദാ നമ്മളുടെ ക്ലെൻസർ ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അങ്ങനെ പതയുന്നൊന്നുമില്ല കേട്ടോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. എന്നാൽ നമ്മളുടെ ഫേസിലുള്ള മേക്കപ്പും ഡേട്ടും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലെൻസറാണ്.
ഇപ്പോ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഫേസ് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഡെയിലി ഫേസ് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുഖത്ത് ചുളിവുകളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെയിലി ചെയ്യരുത്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് മാസത്തിൽ 4 തവണ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ദ മോംസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ക്രബ്. നല്ല അടിപൊളി ബ്രാൻഡാട്ടോ മോംസ്കോ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ നാച്ചുറൽ കോഫി ക്രാൻബെറി ഫേസ് സ്ക്രബ് ആണ് ഇത്. 15 ഗ്രാം പ്രോഡക്റ്റ് ആണ്. 99 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആണ് അടുത്തത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതന്നെ വാങ്ങിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് സ്ക്രബ് വേണമെങ്കിലും വാങ്ങിക്കാം. ഇതിന്റെ എക്സ്പീരി ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് 2021 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 വർഷം കൂടി യൂസ് ചെയ്യാം. അതായത് ഇനി 2 വർഷം കൂടെ ഈ ഒരു സ്ക്രബ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു സ്ക്രബും ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ടൈറ്റ് ആയിരിക്കും, പക്ഷെ ഭയങ്കര റണ്ണി ആണ്. ഇതിൽ ഒരുപാട് തരികൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പതുക്കെ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ പ്രഷർ കൊടുത്ത് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ പതുക്കെ മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരിക്കലും നമ്മൾ കണ്ണിന് ചുറ്റും സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിനു മുന്നേ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും നമ്മൾ ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് VLCCയുടെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് വന്നിട്ട് 7x അൾട്രാ വൈറ്റണിംഗ് ആൻഡ് ബ്രൈറ്റണിംഗ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പൊ ചാർക്കോളിന്റെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് മൂക്കിന്റെ എവിടെയൊക്കെ ആയിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ ചാർക്കോളിന്റെ പീൽ ഓഫ് മാസ്ക്. കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഞാനിത് മൂക്കിലും മൂക്കിന്റെ സൈഡിലും ഒക്കെ മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് ഫേസ് മുഴുവനും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതുപോലെ പീൽ ചെയ്തെടുക്കാം. അപ്പം പീൽ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മൂക്കിന് മുകളിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇതിൻ്റെ മുകളിലുണ്ടാവും. അതിൻ്റെ കൂടെ കുട്ടി കുട്ടി രോമങ്ങളും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ 1-2 തവണ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് എംകഫേയുടെ ഈ ഒരു കോഫി ഫേസ് മാസ്ക് ആണ്. ഇതന്നെ വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ വാങ്ങിച്ചിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ DIY ആയിട്ട് ഒരുപാട് ഫേസ് മാസ്കുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഫേസ് പാക്കുകൾ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താലും മതി. ഇതിന്റെ എക്സ്പീരി ഡേറ്റ് വന്നിട്ട് 2021 മെയ്യിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 24 മാസം കൂടി ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് 2 വർഷം കൂടി ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഫേസ് പാക്ക് ഭയങ്കര തിക്കാണ് കേട്ടോ. അതായത് ഒരു പേസ്റ്റ് ഒക്കെ എടുത്ത് അപ്ലൈ ചെയ്യുന്ന അത്രയ്ക്കും തിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്നായിട്ടുള്ള ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫേസ് പാക്കുകൾ പൊതുവേ നമ്മൾ ഭയങ്കര കട്ടിയിലിടുന്നതിനേക്കാളും നല്ലത് കട്ടി കുറച്ചിടുന്നതാ കേട്ടോ. പിന്നെ ഇതൊരു കോഫിയുടെ ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്ന ആ തരത്തിലുള്ള ഒരു സ്മെല്ലാണ്. ഇപ്പം നമ്മൾ ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് വാഷ് ചെയ്ത് കളയാം. ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി ഒരു ഫേസ് പാക്കും ഫേസിൽ വെക്കരുത്. അത് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് വാഷ് ചെയ്ത് കളയണം. പിന്നെ മാസത്തിൽ 1-2 തവണ മാത്രമേ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനും പാടുള്ളൂ. ഇനി ഒരു ടീനേജർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫേസിനെ ടോൺ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിന്റെ ഈ ഒരു ടോണറാണ്. ഇത് വന്നിട്ട് ഗ്രീൻ ടീയുടെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടോണറാണ്. പ്ലമ്മിന്റെ നല്ല അടിപൊളി ടോണറാട്ടോ. ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ടോണറാണ്. അതുകൊണ്ടാണ് ഒരു ടീനേജറിന് വേണ്ടിയിട്ട് ഞാൻ ഇതന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോണർ വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കും ഓയിലി സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ആക്നേ പ്രോൺ സ്കിൻ ഉള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറാണ്. പിന്നെ ഇതിന്റെ എക്സ്പീരി ഡേറ്റ് വരുന്നത് ഇത് മെയ് 2021 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് 24 മാസം കൂടെ യൂസ് ചെയ്യാം. അതായത് ഇനിയും 2 വർഷം കൂടി ഈ ഒരു ടോണർ നമുക്ക് യൂസ് ചെയ്യാം. ടോണർ നമ്മൾ എപ്പോഴും ഒരു കോട്ടൺ പാഡിലേക്ക് എടുത്തിട്ട് ആ ഒരു പാഡ് വെച്ചിട്ട് നമ്മളുടെ ഫേസ് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാട്ടോ ഏറ്റവും നല്ലത്.
ഈയൊരു ടോണർ നമ്മളുടെ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യിപ്പിക്കാനും അത് ടൈറ്റൻ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഇത് നമ്മളുടെ ഫേസിന്റെ പിഎച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസ് ടോൺ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ടീനേജർ ആണെങ്കിൽ നിങ്ങൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല എന്തായാലും മസ്റ്റ് ആയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും നല്ലൊരു മോയിസ്ചറൈസർ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം ഇനി ഒരു സ്കിൻ കെയറും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലൊരു മോയിസ്ചറൈസർ നിർബന്ധമായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം നൈറ്റ് ടൈമിലാണെങ്കിൽ നമ്മൾ മോയിസ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി അതല്ല ഡേ ടൈമിലാണെങ്കിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അതും SPF 30+ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇനി അതും അല്ലെങ്കിൽ ഡേ ടൈമിൽ സൺസ്ക്രീൻ കൂടി അടങ്ങിയിട്ടുള്ള മോയിസ്ചറൈസർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതായത് SPF 30+ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ കൂടി അടങ്ങിയിട്ടുള്ള മോയിസ്ചറൈസർ വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്താലും മതി അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലമ്മിന്റെ മോയിസ്ചറൈസർ ആണ് ഇതൊരു മോയിസ്ചറൈസർ ആണ് പക്ഷെ ഇതില് SPF 50 വരുന്നുണ്ട് അതുപോലെ തന്നെ PA 000+ UVA പ്രൊട്ടക്ഷനും കൂടെ വരുന്ന നല്ലൊരു മോയിസ്ചറൈസർ ആണ് അപ്പൊ നമ്മൾ എക്സ്ട്രാ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു മോയിസ്ചറൈസർ മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു മോയിസ്ചറൈസർ ഒരു ക്രീം പോലെയാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് എക്സ്ട്രാ വേറെ ക്രീമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി യൂസിന് ഈ ഒരു മോയിസ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ മതി ഇത് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോയിസ്ചറൈസറാണ് ഇത് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമ്മൾ ടീനേജേഴ്സിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചപ്പം അവരൊരു ഗിഫ്റ്റ് കൂടി തന്നിട്ടുണ്ട് അതാണ് ഈ ഒരു കയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഷീറ്റ് മാസ്ക് ഈ രണ്ട് ഷീറ്റ് മാസ്കും അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ് ഇനി ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറയാം ഇതൊരു ആപ്പാണ് അതായത് സ്മിറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു സ്മിറ്റൺ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണിക്കുക അതിൽ അവർ ആദ്യം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന ആ ഒരു ഗിഫ്റ്റ് കാണിക്കും അത് നമ്മൾ ഗെറ്റ് ഓഫറിന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ആവും പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ 6 ട്രയൽ പോയിൻറ്റ്സ് കാണാം അത് ഈ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ് ഈ ഒരു 6 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള പ്രോഡക്റ്റുകൾ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമുക്കിതുപോലെ ഈ ട്രയൽ പോയിൻറ്റ്സ് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഒരുപാട് നല്ല ബ്രാൻഡുകളുടെ മിനി സൈസ് പ്രോഡക്റ്റുകളാണ് നമുക്കിതിൽ നിന്ന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടുക ഇപ്പോൾ ദാ ഇവിടെ കാണിക്കുന്ന ഈ ഒരു 267 ട്രയൽസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 267 ട്രയൽ പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതായത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോ പ്രോഡക്റ്റിൻ്റെയും ട്രയൽ പോയിൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് നോക്കിയിട്ട് വേണം നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ചില പ്രോഡക്റ്റിന് ഒരു ട്രയൽ പോയിൻ്റ് കൊടുത്താൽ മതിയാവും ചിലതിന് 2 പോയിൻ്റ് കൊടുക്കേണ്ടി വരും ചിലതിന് നമ്മൾ 6 പോയിൻറ്റും കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള 6 ട്രയൽ പോയിൻറ്റിനും നമ്മൾ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും അതിൽ നമ്മൾ ഗോ ടു കാർട്ട് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇതുപോലെ കാണിക്കും അപ്പോൾ ദാ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 199 രൂപ ഷിപ്പിംഗ് ഫീ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പം ആകെ കൊടുക്കേണ്ടത് 199 രൂപ ഷിപ്പിംഗ് ഫീ മാത്രമാണ് അത് വലിയൊരു എമൗണ്ട് ഒന്നുമല്ല കേട്ടോ ഈ ഒരു 199 രൂപ പ്രോഡക്റ്റുകളുടെ റേറ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ പോലും ഒരു പ്രോഡക്റ്റിന് 30 രൂപ വരുന്നേ ഉള്ളൂ അതിന് പുറമെ ഫ്രീ ആയിട്ട് അവരൊരു ഗിഫ്റ്റ് കൂടി തരുന്നുണ്ട് അതും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം ഇനി നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും അതായത് ഈ ഒരു 199 രൂപ നമ്മൾ ഷിപ്പിംഗ് ഫീ ആയിട്ട് കൊടുക്കുന്നത് വീണ്ടും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് അവർ തരുന്നുണ്ട് അത് സ്മിറ്റൺ വാലറ്റിലേക്ക് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ വീണ്ടും 6 ട്രയൽ പോയിൻ്റ് ആയിട്ട് ആഡ് ചെയ്യണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇത് നമ്മൾ സ്മിറ്റൺ വാലറ്റിലേക്കാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ സൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാലറ്റിലുള്ള ക്യാഷ് നമുക്ക് യൂസ് ചെയ്യാം അതല്ല 6 ട്രയൽ പോയിൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രീ ആയിട്ട് നമുക്കിതിൽ നിന്ന് പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാം ഇനി നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ന്യൂ അഡ്രസ്സ് എന്നുള്ളത് കാണിക്കും അവിടെ നമ്മളുടെ ഫുൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് കാണിക്കും ഒന്നുകിൽ നമുക്ക് നമ്മളുടെ ATM കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം അതല്ലെങ്കിൽ PayTMമോ ഗൂഗിൾ പേയോ വെച്ചിട്ട് ചെയ്യാം ഇനി ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പം 50 രൂപീസ് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും കേട്ടോ
പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കൺഫേം ആയെന്ന് പറഞ്ഞിട്ടും പിന്നെ വീണ്ടും നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് കിട്ടി എന്ന് പറഞ്ഞിട്ടും ഇതുപോലെ കാണിക്കും ഇനി നമുക്ക് വേണമെങ്കിൽ സ്മിറ്റൺ ആപ്പിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതിന്റെ സ്റ്റാറ്റസ് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇത്രയേയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്യാലോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ